അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ കാഠിന്യമേറിയ ശിക്ഷകളുടെ തീക്കുണ്ടാരമാകുന്ന നരകം അതിലേക്ക് പോകുന്നവർ മരണപ്പെടുന്ന സമയം മുതൽ തന്നെ അതിൻ്റെ രൂപഭാവങ്ങൾ വളരെ ഭയാനകരമായ നിലയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കും എന്നതാണ് വാസ്തവം അവിടെ ശരീരത്തിലേക്ക് കുളിപ്പിക്കാൻ വേണ്ടി ഒഴിക്കുന്ന വെള്ളത്തിന് സാധാരണ കുളിപ്പിക്കുന്ന ആളുകൾക്ക് അതൊരു നോർമലായി തോന്നുമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ മയ്യത്തിൻ്റെ ദേഹത്തിലേക്ക് വീഴുന്നത് നരകത്തിൻ്റെ അത്രമേൽ ചൂടുള്ള വെള്ളമായിരിക്കുമെന്നാണ് പൊതിയുന്ന കഫം പോലും അതിൻ്റെ ചൂട് ഉണ്ടാകുമത്ര ഇത് നാം മനസ്സിലാക്കേണ്ടത് ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം അവസാനി അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നീട് നാം നേരിടാൻ പോകുന്ന ഒരു വലിയ ഭീകരമായ അവസ്ഥയെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മുടെ ഇമാതത്തുകൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മുടെ ആരാധനകൾ ഒക്കെ അള്ളാഹുവിന് വേണ്ടി നാം സമർപ്പിക്കണം എന്നതിൻ്റെ ഒരു വലിയ തുക ആകെ തുക അതാണ് നരകത്തിലേക്ക് ചെല്ലുമ്പോൾ നരകത്തിന് പല ഭാഗങ്ങളുണ്ട് പല കവാടങ്ങളുണ്ട് ശിക്ഷകളുടെ പല കാഠിന്യ മുറ രീതികളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സക്കറ സക്കർ എന്ന് പറയും ഖുർആൻ പറയുന്നുണ്ട് സക്കർക്കുൽ ബതായത് തുലിയ കരിച്ചു കളയും ആ സക്കർ നരകത്തിൻ്റെ എല്ലാ ഭാഗവും തുലിയ കരിച്ചു കളയും സക്കർ മാത്രമല്ല പക്ഷെ സക്കറിൽ മാത്രം അങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സാധാരണയുള്ളതിനേക്കാൾ പ്രത്യേകതയുണ്ടാവും എന്ന് സാരം എന്നാണ് ഖുർആൻ പറഞ്ഞത് അതിന്റെ ആ സക്കറന്നു പറയുന്ന ഭയാനകരമായ നരകത്തിന്റെ ഭാഗത്തു മാത്രം പത്തൊൻപത് മലക്കുകൾ കാവൽ നിൽക്കുന്നുണ്ട് എന്തിനാണ് ഈ അവിടെ പത്തൊൻപത് മലക്കുകൾ കാവല നിൽക്കുന്നത് ഈ സക്കരന്റെ ഭയാനകരമായ ചൂട് അസഹ്യമായ തീ അതിൻ്റെ വേദന അതിന്റെ ബേജാറ് സഹിക്കാനാകാതെ അതിൽ നിന്ന് ആളുകൾ തെറിച്ച് പുറത്തേക്ക് വരും അവരെ വീണ്ടും അതിലേക്ക് പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ് തന്നെ പറയുന്നുണ്ട് അവരോട് മലക്കുകൾ ചോദിക്കുമ്പോൾ അത്രേ മാസും ഫി സക്കർ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാഠിന്യമേറുന്ന ശിക്ഷയിൽ തന്നെ നരകത്തിൽ തന്നെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗത്തേക്ക് എന്തുകൊണ്ടാണ് നിങ്ങളെ വലിച്ചെറിയപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ നിസ്കരിക്കുന്നവരൊന്നും ആയിരുന്നില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വലിയ വീഴ്ചയായിരുന്നു മിസ്കീൻ അർഹതപ്പെട്ട പാവങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണമൊന്നും കൊടുത്തിരുന്നില്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത് ഇത് രണ്ടും ചേർത്ത് പറഞ്ഞു അവിടെ കാരണം ചില ആളുകൾക്ക് നിസ്കാരം മാത്രമേ ഉള്ളൂ പാവങ്ങളെ സഹായിക്കലും പൊതുപ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊന്നുമില്ല ചില ആളുകൾ പൊതുപ്രവർത്തനവും പാവങ്ങളെ സഹായിക്കലും ചാരിറ്റിയും കിറ്റ് കൊടുക്കലും കല്യാണം നടത്തി കൊടുക്കലും സ്വർണം കൊടുക്കലും കെട്ടിച്ചുവിടലും ഒക്കെയാണ് പക്ഷേ നിസ്കാരമൊന്നും ഉണ്ടാവില്ല ഇത് രണ്ടും ഒരുമിച്ച് ഉണ്ടാവണം ഇത് രണ്ടും ഒരുമിച്ചുണ്ടാവുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ ഭംഗി വീണ്ടും വീണ്ടും കൂടി കൂടി വരുന്നത് രണ്ടും ഒരുമിച്ച് വേണം ഇത് രണ്ടുമില്ലാത്തവരുടെ കാഠിന്യമേറിയ സ്ഥലമാണ് ശിക്ഷയുടെ സ്ഥലമാണ് സക്കർ നിസ്കാരം ഒഴിവാക്കരുത് പ്രിയപ്പെട്ടവരെ ക്ഷീണവും മലസതയും ബുദ്ധിമുട്ടൊക്കെ ഈ ബിലീസ് ആ സമയത്ത് കൊണ്ടുതരും എന്തെങ്കിലും ഉടന്തൻ ന്യായങ്ങൾ മനസ്സിൽ തോന്നിപ്പിക്കും ഇത്രയും കാലം കൊണ്ട് നിസ്കരിക്കുന്നതല്ലേ സാരമില്ല ഇത്രയും കാലം അവിടെ അതൊക്കെ ചെയ്തില്ല അത്രയൊക്കെ പോരെ അങ്ങനെയൊക്കെ തോന്നിപ്പിക്കും നമ്മളെന്ന് നിസ്കരിച്ചതും ചെയ്തതൊന്നും ഒന്നും ആയിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഓരോരുത്തരും ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ മുമ്പേ ഓരോരുത്തർ ചെയ്തു പോയ കാരുണ്യ കാരുണ്യപ്രവർത്തനത്തിൻ്റെ മുമ്പേ ഓരോ വ്യക്തികൾ ചെയ്തു പോയ വിവാദത്തിൻ്റെ അത്ഭുത പ്രതിഭാസത്തിൻ്റെ മുമ്പേ എൻ്റെയും നിങ്ങളുടെയും ഈ തേകുത്തിമറയിൽ ഒന്നും ആകുന്നില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എത്രയൊക്കെ ആയല്ലോ അത്രയും ഉണ്ടല്ലോ ഇത്ര പോരെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഒന്നുമില്ലല്ലോ റബ്ബെ എൻ്റെ കയ്യിൽ അങ്ങനെ ചിന്തിക്കണം മഹാനായി മാം ഷാഫി റതി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യഘടന്മാർക്ക് പറഞ്ഞു കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് നിങ്ങൾ പരസ്യമായി ചെയ്യുന്ന അമലുകൾ ആ പരസ്യമായി ചെയ്യുന്ന അമലുകളെക്കാൾ കൂടുതൽ നിങ്ങൾ രഹസ്യമായി ചെയ്യണം കാരണം പരസ്യമായത് നഷ്ടപ്പെട്ടു പോകാൻ പലപ്പോഴും സാധ്യത കൂടുതലാണ് അതിനെക്കുറിച്ച് പത്താൾ സംസാരിക്കുമ്പോൾ അത് ജനങ്ങൾ അറിഞ്ഞിട്ട് അവർ ചർച്ച ചെയ്യുമ്പോൾ അത് നമ്മളറിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചെറിയൊരു ഒരു ഒരു ഉയർച്ചയും ഒരു കയറ്റവും അതൊക്കെ അമലിൻ്റെ ഭംഗിയെ നഷ്ടപ്പെടുത്താൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് രഹസ്യമായ അമലുകളെ അധികരിപ്പിക്കുക എന്നതാണ് വീട്ടിലെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ രണ്ടറക്കത്തി നിസ്കരിക്കാൻ കഴിയുന്നത് ആരും അറിയാതെ നോറ് സ്വലാത്തിയില്ലാൻ കഴിയുന്നത് ആരുമറിയാതെ കുറച്ച് സുതൊക്കെ ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ ഇതിൻ്റെ ഇടയിൽ നാം വളരെയേറെ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് അതൊക്കെ തന്നെയാണ് കാഠിന്യമേറിയ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഈ ശിക്ഷകളെക്കുറിച്ച് മാത്രം പറഞ്ഞതുകൊണ്ടായില്ലല്ലോ അതിൽ നിന്ന് രക്ഷപെടാനുള്ള മാർഗങ്ങൾ കൂടി പറയണ്ടേ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് വലിയ സുരക്ഷിതത്വമാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ മരണത്തിന് രാഹത്തുണ്ടാവാൻ നമ്മുടെ പരലോകയാത്രയ്ക്ക് സുഖമുണ്ടാകാൻ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ രക്ഷപ്പെടാൻ പറ്റിയ മറ്റൊരു മാർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇപ്പോ ഐഷറി അള്ളാഹു താലാഅന്നെയുടെ അനുബന്ധങ്ങൾ പറഞ്ഞല്ലോ നമ്മുടെ ഈ അമലുകളെ നമ്മുടെ ഈ ജീവിത രീതികളെ ക്രമങ്ങളെ അള്ളാഹു നല്ലതുപോലെ പരിശോധിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും അസുരഅലങ്ങൾ പറഞ്ഞതാണ് പരാജയപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഐഷറദി അള്ളഹുവിനെ കരഞ്ഞപ്പോ നീ എപ്പോഴും അള്ളാഹു ഹിസാബി അള്ളാഹു ഹിസാബി വിചാരണ എളുപ്പമാക്കി തരണേ അള്ളാഹ് എന്ന് ദുവാച്ചു പറഞ്ഞത് അപ്പോ ഏറ്റുവിസഡ് നല്ലതുപോലെ പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ച് ഒന്നും വിടാതെ പരിശോധനക്ക് നമ്മെ എടുത്താൽ നാം തോറ്റുപോകും കാരണം മനുഷ്യരാണ് തിന്മകളുടെ കൂമ്പാരമാണ് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നാല് ഭാഗത്തും അങ്ങനെയാണ് അതുമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലാൻ നമുക്ക് കഴിയില്ല ശക്തമായ വിചാരണ വരരുത് വരരുതേ എന്ന് അള്ളാഹുലേക്ക് കരഞ്ഞു ദ ചെയ്യണം പ്രാർത്ഥന രക്ഷയ്ക്ക് വലിയൊരു മാർഗ്ഗമാണ് അള്ളാഹുലേക്ക് ആരെങ്കിലും സ്വർഗം ചോദിച്ചാൽ മൂന്ന് പ്രാവശ്യം അല്ലാഹുലെ എങ്ങനെയാണ് ചോദിക്കേണ്ട രീതിയിലാണ് എനിക്ക് സ്വർഗം എന്താ എനിക്ക് സ്വർഗം എന്താ അങ്ങനെയല്ല ചോദിക്കേണ്ട രീതിയിൽ ആർത്തിയിൽ ആഗ്രഹത്തിൽ വൃത്തിയിൽ ശുദ്ധിയിൽ കുറെ ഇബാദത്തുകളൊക്കെ ചെയ്തിട്ട്

ം നരകത്തിൽ നിന്ന് ഒരാൾ ആവര് ചോദിച്ചാൽ അല്ലോ എന്നെ നീ കാത്ത് രക്ഷിക്കറൊമ്പെ എന്നെ കാത്ത് രക്ഷിക്കറൊമ്പെ നരകത്തിൽ നിന്ന് എന്ന് വളരെ ആത്മാർത്ഥമായി അതിന്റെ ഭയം നീറുന്ന ചിന്ത ഒക്കെ മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ ചോദിച്ചാൽ ആ നരകം അള്ളാഹുവിനോട് പറയും പഠിച്ചോനെ അള്ളാഹു മാജിറുഹു ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തറൊമ്പെ എന്ന് പറയുമെന്നാണ് നമുക്കറിയാം നമ്മളൊക്കെ പിന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടും ആര്യ നമസ്കാരം കഴിഞ്ഞിട്ടും അത്തഹിയാത്തെ നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരുന്നിട്ട് പത്ത് പ്രാവശ്യം ലാ വഹ്ദഹു ലഹു ലഹുൽ ഹംദു വഹു ഏഴ് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അത് നമ്മളുടെ നരകമോചനത്തിന് അതായത് രാവിലെ സുബഹിക്ക് ചൊല്ലിയാൽ മകരവിന് മുമ്പ് നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് നരകമോചനം ലഭിക്കുമെന്നാണ് മകരവിന് ചൊല്ലിയാൽ സുബഹിക്ക് മുമ്പ് മരണപ്പെട്ടാൽ നരകമോചനം ലഭിക്കുമെന്നാണ് പക്ഷേ അതിന് അതുമാത്രം ചൊല്ലിയിട്ട് ബാക്കി ഹറാമിയത്തിലേക്ക് പോകാനില്ല അത്രമേൽ പരിശുദ്ധമായ ജീവിതം കൂടി നയിക്കണം അപ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ ഭംഗി പരലോകത്ത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ശിക്ഷയുടെ കാഠിന്യമേറിയ രംഗങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഭയപ്പെട്ടിരിക്കുമ്പോഴും പ്രാർത്ഥനയിലൂടെയും ഇത്തരം അത് നമുക്ക് ലഭിക്കുന്നത് വലിയ സമാധാനമാണ് മഹാനായ മറബിൻ അബ്ദുൽ അസീസ് റബി അള്ളാഹു എന്നും അങ്ങനെ തന്നെയാണ് അവസാന സമയത്ത് കരഞ്ഞ് അള്ളാഹുലേക്ക് പ്രാർത്ഥിച്ചത് മഹാരഥന്മാർ മുഴുവനും അങ്ങനെ തന്നെയാണ് രാഭകലില്ലാതെ ഇഭാഗത്ത് ചെയ്തിട്ടും നരകത്തെ ഭയന്നവർ കരഞ്ഞിരുന്നു കണ്ണീരോടെ ദുവാ ചെയ്തിരുന്നു നമുക്കും ആ ഭാഗ്യം ഭാഗ്യാഹു തരട്ടെ അസ്ലാമലിക്കും വരഹമുല്ലാഹി വർക്കാത്തു